നമസ്കാരം. സംസ്ഥാനത്ത് പുതിയ കോവിഡ് പ്രോട്ടോകോൾ ഒരുങ്ങുന്നു. വാരാന്ത്യ ലോക്ഡൌണും 3 ദിവസത്തെ നിയന്ത്രണങ്ങളും ഇനി ഉണ്ടാവില്ലെന്നാണ് സൂചന. ചൊവ്വാഴ്ച ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. വെള്ളി തിങ്കൾ ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണമായ വാരാന്ത്യ ലോക്ഡൌൺ ഇനി വേണ്ടെന്നാണ് ശുപാർശ. ഓണക്കാലം വരാനുള്ളതിനാൽ കരുതലോടെയായിരിക്കും സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വിദഗ്ധ സമിതിയാണ് പുതിയ ശുപാർശകൾ തയ്യാറാക്കുന്നത്. ടി പി ആർ കൂടിയ ഇടങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് മേഖലകളായി തിരിച്ച് നിയന്ത്രണം കൊണ്ടുവരണമെന്നാണ് നിലവിൽ ഉയരുന്ന പ്രധാന ആവശ്യം. 3 ദിവസം മാത്രം പ്രവർത്തനാനുമതിയുള്ള കടകൾക്ക് എല്ലാ ദിവസവും തുറക്കാം, പ്രവർത്തന സമയവും കൂട്ടാം. എന്നാൽ വിവാഹം, മരണം, മറ്റു പൊതുചടങ്ങുകൾ എന്നിവയ്ക്ക് കടുത്ത നിയന്ത്രണം തുടരും. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുമ്പോൾ ആൾക്കൂട്ട നിയന്ത്രണത്തിന് കർശന നിലപാടും സർക്കാർ സ്വീകരിക്കും. പോലീസ് നിരീക്ഷണം ശക്തമാക്കുന്നതിനോടൊപ്പം കോവിഡ് പരിശോധനകൾ ഇരട്ടിയാക്കാനും ശ്രമിക്കും. നിലവിൽ സംസ്ഥാനത്തുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ ഫലപ്രദമല്ലെന്ന് ICMR ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയിരുന്നു. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുമ്പോൾ ആൾക്കൂട്ട നിയന്ത്രണത്തിന് കർശന നിലപാടും സർക്കാർ സ്വീകരിക്കും. കോവിഡ് സ്ഥിരീകരണ നിരക്ക് TPR അനുസരിച്ച് വാരാന്ത്യ ലോക്ക്ഡൌണും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നത് വൈറസ് വ്യാപനം കുറയ്ക്കാൻ കാര്യമായി സഹായിക്കില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തിയിരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള ഡേറ്റ ശേഖരിച്ച് പഠിക്കുന്ന ആരോഗ്യ ഡയറക്ടറേറ്റിലെ ഡോക്ടർമാർക്കും ഇതേ അഭിപ്രായമാണ്. TPR അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ ശാസ്ത്രീയമല്ലെന്ന് പല യോഗങ്ങളിലും അവർ ചൂണ്ടിക്കാട്ടി. റോഡിന് ഒരു വശത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കൂടി D-കാറ്റഗറിയും ട്രിപ്പിൾ ലോക്ക്ഡൌണും ആകുമ്പോൾ മറുവശത്ത് ഇളവുകൾ ഏറെയുള്ള A-കാറ്റഗറിയാകുന്ന സംഭവങ്ങളുണ്ട്. പരിശോധന ഒരേ നിലയിൽ നടക്കാത്തതിനാലാണ് ഈ അന്തരമെന്നും വിദഗ്ധർ വ്യക്തമാക്കി. പക്ഷേ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാനോ ഇളവുകൾ നൽകാനോ സർക്കാർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതേസമയം 10% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള എല്ലാ സംസ്ഥാനങ്ങളും കർശന നിയന്ത്രണങ്ങൾ തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. കേരളം, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഒഡീഷ, അസം, മിസോറാം, മേഘാലയ, ആന്ധ്രാപ്രദേശ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഘട്ടം നിർണായകമാണെന്നും ഇവിടെ എന്തെങ്കിലും പിഴവുകൾ പറ്റിയാൽ സ്ഥിതി ഗുരുതരമാകുമെന്നും കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ പകുതിയും റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. രാജ്യാന്തര നിയന്ത്രണങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഇളവുകൾ ലഭിക്കുന്നതിന് കേരളത്തിലെ കോവിഡ് കേസുകൾ വെല്ലുവിളിയായി മാറുകയാണ്. സംസ്ഥാനത്ത് 5 ദിവസത്തിനിടെ 100,000 കോവിഡ് രോഗികൾ. തുടർച്ചയായ ദിവസങ്ങളിൽ 20,000 മുകളിലാണ് പ്രതിദിന രോഗബാധ. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ രോഗവ്യാപനം അതീവ രൂക്ഷമാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.